കാന്താരി മുളക് എന്ന് കേട്ടാൽ വായിൽ കപ്പലൊടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ചോറിനും കഞ്ഞിക്കും മറ്റ് കറികളൊന്നുമില്ലെങ്കിലും ഒരു കാന്താരി മുളകോ പച്ചമുളകോ ഉണ്ടെങ്കിൽ ഉച്ചക്കഞ്ഞി ഖുശാലാണെന്ന് പഴമക്കാർ പറയുന്നത് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. പക്ഷേ വേനൽ കടുത്തതോടെ കാന്താരി മുളകിന്റെ വിലയും എരിയുകയാണ്. കാന്താരി ഉൽപാദനം കുറയാൻ ഇതൊരു കാരണമായി തീർന്നിരിക്കുകയാണ്. ഇതോടെയാണ് കാന്താരി മുളകിന്റെ വിലയും കൂടിയത്. നവംബറിൽ 250 രൂപ വില ലഭിച്ചുകൊണ്ടിരുന്ന പച്ചക്കാന്താരിയുടെ വില ഇപ്പോൾ ഹോൾസെയിൽ ആണെങ്കിൽ 450 രൂപയും റീറ്റെയിൽ ആണെങ്കിൽ 550 രൂപയുമാണ്. ഇത് പച്ചക്കാന്താരിയുടെ വില. ഇനി ഉണക്ക കാന്താരിയാണെങ്കിൽ വീണ്ടും മാറ്റമുണ്ട്. 1400 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ വില. കാന്താരി തൈകൾ വേനൽ കടുത്തതോടെ ഉണങ്ങിപ്പോകുന്നത് വില കൂടാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായി കാന്താരി വിൽപ്പനക്കാർ പറയുന്നു. കാന്താരി മുളകിന്റെ ലഭ്യത കുറഞ്ഞതോടെ സ്വാഭാവികമായും വില കൂടുകയായിരുന്നു. വേനൽ മഴയുടെ സാധ്യതയും കർഷകർ തള്ളിക്കളയുന്നില്ല. നന്നായി വേനൽ മഴ ലഭിച്ചാൽ കാന്താരി കൃഷിക്ക് വീണ്ടും ഗുണകരമാകുമെന്നാണ് കർഷകരുടെ അഭിപ്രായം. പ്രധാനമായും വയനാട് മൈസൂർ അതിർത്തിയിൽ നിന്നാണ് കാന്താരി മുളക് ഇറക്കുമതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം കാന്താരിക്ക് വില കൂടിയത് 800 വരെയായിരുന്നു. വില കുറഞ്ഞപ്പോഴാവട്ടെ 200 വരെ താഴ്ന്നു. കാന്താരി പൊതുവെ മാർക്കറ്റുകളിൽ മാത്രമല്ല കാണുന്നത്. നമ്മുടെയൊക്കെ വീട്ടു പരിസരങ്ങളിൽ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി കാന്താരി മുളകും പച്ചമുളകും ഒക്കെ നട്ടുനടിപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. വീടുകളിൽ കാന്താരി മുളക് നട്ടുപിടിപ്പിക്കുന്ന രീതി വളരെ എളുപ്പമാണ്. ആദ്യം നല്ല ഇനം കാന്താരി ചെടികളിലെ പഴുത്ത മുളകുകൾ ശേഖരിക്കുക. എന്നിട്ട് നല്ലവണ്ണം ഉണക്കി അതിന്റെ വിത്തെടുക്കണം. അതിനുശേഷം അത് പാകി മുളപ്പിക്കണം. വിത്തിന്റെ ഒപ്പം അല്പം ഉറുമ്പ് പൊടി ചേർക്കണം, അല്ലെങ്കിൽ വിത്ത് ഉറുമ്പ് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം 3-4 ദിവസത്തിനുള്ളിൽ തന്നെ മുള വന്നു തുടങ്ങും. പിന്നെ 1-2 ഇല വന്നു കഴിഞ്ഞാൽ അത് ഉടനെ പറിച്ച് നല്ല ഇളക്കമുള്ള മണ്ണിലേക്ക് മാറ്റി നടണം. ചാണകപ്പൊടി മറ്റ് ജൈവ അവശിഷ്ടങ്ങൾ ഒക്കെ ചേർത്ത ശേഷം ഈ കാന്താരി ചെടികൾ 3 ദിവസത്തേക്ക് വെയിൽ അധികം കൊള്ളിക്കാതെ 2 നേരം നനച്ചു കൊടുത്താൽ ഏകദേശം 1.5 മാസം കൊണ്ട് നിറയെ കാന്താരി മുളക് നമുക്ക് വിളവെടുക്കാം. മാത്രമല്ല ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാണ് കാന്താരി മുളക്. ഇതിലടങ്ങിയിരിക്കുന്ന കാപ്സിസിൻ ദഹന പ്രക്രിയ സുഗമമാക്കാനും ഉയർന്ന കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. പല്ലുവേദന, രക്തസമ്മർദ്ദം, പൊണ്ണത്തടി എന്നിവ കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാനും കാന്താരി മുളക് ഉപയോഗിക്കാം. ധാരാളം ജീവകങ്ങളും കാൽസ്യം, അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയാലും സമ്പുഷ്ടമാണിത്. ഇതുകൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വേദന സംഹാരിയായി പ്രവർത്തിക്കാനും കാന്താരിക്ക് കഴിവുണ്ട്. ബാക്ടീരിയ, ഫംഗസ് എന്നിവയെ പ്രതിരോധിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താനും കാന്താരിക്ക് കഴിയും. മാർക്കറ്റിൽ കാന്താരിക്ക് വില കൂടിയാലും നമ്മുടെ വീട്ടുമുറ്റത്ത് 2 തൈ നട്ടാൽ അത് പല ഗുണങ്ങളും നമുക്ക് തരുന്നുണ്ട്.